അസ്ലമോയമാണ്. ഓയംവേലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കശ്മീരിനെ കുറിച്ചാണ്. കശ്മീരിനെ കുറിച്ച് നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾ ഇന്ത്യ റോഡ് ട്രിപ്പിൽ നടത്തുന്ന സമയത്ത് കശ്മീർ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കശ്മീർ ഷെയർ ടാക്സി എവിടെ നിന്ന് പോയിന്റ് കിട്ടുമെന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്, 10-15 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കശ്മീർ എങ്ങനെ വൃത്തിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കശ്മീരിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോസ്റ്റ്പെയ്ഡ് സിം മാത്രമേ വർക്ക് ചെയ്യൂ. ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ്പെയ്ഡ് സിം എടുത്ത് പോവാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് പ്രീപെയ്ഡ് സിം വാങ്ങിക്കാൻ പറ്റും. ഏകദേശം ജിയോൻ്റെയും മറ്റുമൊക്കെ 500-600 രൂപ കിട്ടും. പിന്നെ എക്സ്ട്രാ ഡേയ്സ് നമ്മൾ എപ്പോഴും കരുതുക. കശ്മീർ പലപ്പോഴും ലാൻഡ് സ്ലൈഡിങ് അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ നമ്മളവിടെ സ്റ്റക്കാവും. അപ്പം ഒരു ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നോക്കാം. നമുക്ക് ഔട്ട് ടു റീച്ച് ബൈ ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ശ്രീനഗർ എയർപോർട്ട് ഉണ്ട്. അത് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഉണ്ടാവില്ല, ഒന്നിക്ക് ഡൽഹിയുടെ വെച്ച് അങ്ങനെ ഉണ്ടാവരുത്. സാധാരണ ഇപ്പോൾ നല്ല ഫെയറാണ്, പണ്ടൊക്കെ ചെറിയ പൈസ കിട്ടാറുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒന്നിക്കിൽ നിങ്ങൾ ഡൽഹിയിലേക്ക് ട്രെയിൻ വന്ന് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി ബൈ ട്രെയിൻ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉദംപൂറേക്ക് ട്രെയിൻ ഉണ്ട്. ഉദംപൂറിൽ നിന്ന് നമുക്ക് പിന്നെ ബനിഹാലിലേക്ക് ഷെയർ ടാക്സി പോയി ബനിഹാലിൽ നിന്ന് നമുക്ക് ശ്രീനഗറിലേക്ക് വീണ്ടും ട്രെയിൻ യാത്ര നടത്താൻ പറ്റും, അല്ലെങ്കിൽ ജമ്മുദാബിയിലേക്ക് നമ്മൾ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഷെയർ ടാക്സി പിടിച്ചിട്ട് പോകാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം നമുക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ എത്ര ദിവസം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന് നമ്മൾ പറയാൻ പോകുന്ന പ്ലാൻ അടിപൊളിയായിട്ട് കശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി സീസൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കശ്മീർ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോൾ പോയി കഴിഞ്ഞാലാണ് അടിപൊളി. ഞാൻ എപ്പോഴും പറയാറുണ്ട് കശ്മീർ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും മനോഹരമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണ് ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലുണ്ടാവണം, അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. നവംബർ മുതൽ മാർച്ച് വരെ സമയത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൻ്റർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, മഞ്ഞുവീണ താഴ്വാരങ്ങളിലുള്ള മനോഹരമായ കശ്മീർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തൂലിപ് സീസണൊക്കെ തുടങ്ങുന്നതാണ്, പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന മനോഹരമായ കശ്മീരിനെ ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പ്രത്യേകിച്ച് സെപ്റ്റംബർ ആ സമയത്തൊക്കെ ആപ്പിൾ വിരിഞ്ഞിരിക്കുന്ന അതുപോലെ ആപ്രിക്കോട്ടും ബദാമും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള മനോഹരമായ കാശ്മീർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പച്ചപ്പുള്ള കാശ്മീരാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഈ സമയത്താണ് പോകേണ്ടത്. പ്രത്യേകിച്ചിട്ട് ലഡാക്കൊക്കെ ഓപ്പൺ ആവുന്നത് ഈ സമയമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനഗർ എത്തി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എത്ര ദിവസം വേണം, ബൈ day 1, day 2, day 3 എന്ന രീതിയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീനഗർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്രീനഗറിൻ്റെ നോർത്ത് പാർട്ട് ഗുരേസ് വാലി, ഗുൽമർഗ്, ദൂദ്പാത്രി, യൂസ്മാങ്, അതുപോലെ തന്നെ പെഹൽഗാം, സോനമർഗ്, കാർഗിൽ, ഇതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു സെൻറ്റർ പോലെയാണ് ശ്രീനഗർ നമുക്കിത് ആക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസം നമ്മൾ ശ്രീനഗർ ഫ്ലൈറ്റ് വഴിയോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുഗൾ ഗാർഡൻ, അതുപോലെ തന്നെ നിഷാന്ത് ബാഗ്, ഷാലിമാർ ഗാർഡൻ, തൂലിപ് ഗാർഡൻ, അതുപോലെ തന്നെ ഹൗസ് ബോട്ട് സഫാരി, ഇതൊക്കെ നമുക്ക് ഒന്നാമത്തെ ദിവസം ശ്രീനഗറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ദിവസം നമ്മൾ ദൂദ്പാത്രി എന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ 41 കിലോമീറ്ററാണുള്ളത്, 2 മണിക്കൂറാണുള്ളത്. ദൂദ്പാത്രി പേര് തന്നെ മനസ്സിലാക്കുമ്പോൾ പാലിൻ്റെ താഴ്വാരം, അത് ദൂരം നോക്കുമ്പം വെള്ളച്ചാട്ടം ഒരു പാല് പോലെ ഒഴുകി വരുന്നത് പോലെ കൊണ്ടാണ് അങ്ങനെ ദൂദ്പാത്രി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മുമ്പൊരു ഷെയ്ക്ക് അവിടെ വന്നിട്ട് വെള്ളമില്ലാത്തപ്പം അവർ ഒരു വടിനെ കൊണ്ടടിച്ചപ്പം വെള്ളം വന്നു അല്ലെങ്കിൽ പാല് വന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എന്നിരുന്നാലും അടിപൊളി വാലിയാണ്. നിങ്ങൾ പലപ്പോഴും കശ്മീരിൻ്റെ പല വീഡിയോകളിലും ദൂദ്പാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കശ്മീർ അന്ന് ദൂദ്പാത്രി കണ്ട് തിരിച്ചും വീണ്ടും ശ്രീനഗർ വന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി day 3 എന്ന് പറയുന്നത് ഗുരേസ് വാലിയിലേക്ക് പോവാണ്. ഗുരേസ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിൻ്റെ നോർത്തിലുള്ള വാലിയാണ്. ഗുരേസ് വാലി അല്ലെങ്കിൽ ഗുരേസ് വാലി എന്ന് പറയുന്നുണ്ട്. 2400 മീറ്റർ ഉയരത്തിലുള്ള മനോഹരമായ താഴ്വാരമാണ് ഗുരേസ് വാലി. അപ്പം ആ ദിവസം ഫുള്ള് നമുക്ക് ഗുരേസ് വാലിയിലേക്ക് പോകേണ്ടി വരും. 124 കിലോമീറ്റർ, 5-7 hours ഉണ്ട്. അത് ഏകദേശം വരുന്നത് അവിടെയുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ day 3 നമ്മൾ പോയി, day 4 നമ്മൾ ഹർമുഖ് മൗണ്ടൻ, അതുപോലെ തന്നെ തുലൈൽ വാലി, ദവാർ ഗുരേസ്, റസ്ദാൻ പാസ്, ഹബ്ബ കർത്തൂം, അതുപോലെ തന്നെ കിഷങ്ക റിവർ, ഇങ്ങനെയുള്ള ഒരുപാട് മനോഹരമായ താഴ്വാരങ്ങളും അതുപോലെ നദികളും ഒക്കെയുള്ള ഒരു വാലിയാണ് ഗുരേസ് വാലി. ഗുരേസ് വാലിൻ്റെ ഒത്തിരി വീഡിയോസും ഫോട്ടോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കശ്മീരിൻ്റെ നമ്മൾ പലപ്പോഴും പറയാൻ പോകാറുള്ള സ്ഥലം വെച്ചാൽ പെഹൽഗാം, സോനമർഗ്, ഗുൽമർഗ്. പക്ഷേ നമ്മൾ ഈ എപ്പിസോഡിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഗുരേസ് വാലി, നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു ദൂദ്പാത്രി. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഗുരേസ് വാലിയിലേക്ക് പോയി, ഒരു ദിവസം ഫുൾ ഗുരേസ് വാലിയിൽ നിന്ന് പിറ്റേ ദിവസം നമ്മൾ ഗുരേസ് വാലിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്നു. അതാണ് നമ്മൾ day 5 എഴുതിയിട്ടുള്ളത്, ഗുരേസ് ടു ശ്രീമഗർ, ശ്രീനഗർ. ആറാമത്തെ ദിവസം നമ്മൾ ശ്രീനഗറിൽ നിന്ന് നേരെ പോകുന്നത് യുസ്മാർഗ് എന്ന് പറഞ്ഞ മനോഹരമായ മറ്റൊരു സ്ഥലത്താണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ട്രക്കിംഗ് പാരഡൈസാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഡാം,
അതുപോലെ തന്നെ പെയിൻ നേഴ്സറികളൊക്കെയുള്ള മനോഹരമായ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ സംഗമിക്കുന്ന സ്ഥലമാണ് യുസ്മാർഗ് എന്നൊരു സ്ഥലം. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് പോയി തിരിച്ച് അതേ ദിവസം തന്നെ ശ്രീനഗറിലേക്ക് നമ്മൾ വരുന്ന രീതിയിൽ നമുക്കിത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഡേ 7 നമ്മൾ പോകുന്നത് ഗുൽമർഗാണ്. മഞ്ഞുള്ള സമയത്തും അതുപോലെ തന്നെ പച്ചപ്പുള്ള സമയത്തൊക്കെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് നമ്മൾ വിസ്മയിക്കുന്ന സ്ഥലമാണ് ഗുൽമർഗ്. അത് 51 കിലോമീറ്റർ 2 മണിക്കൂർ യാത്രയുണ്ട്. പ്രസിദ്ധമായ ഗുൽമർഗ് ഗോണ്ടോല, അതുപോലെ തന്നെ വിൻ്ററിലാണെങ്കിൽ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് വിൻ്റർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഗുൽമർഗ്. നമുക്ക് അവിടെ പോയിട്ട് സ്കേറ്റിങ്ങും സ്കീയിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് കണ്ട് നേരെ തിരിച്ച് ശ്രീനഗർ വന്ന് താമസിക്കുന്നു. ഇനി ഡേ 8 എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് സോനമർഗിലേക്കാണ്. സോനമർഗ് സോനം എന്ന് പറഞ്ഞാൽ സ്വർണം, അത് മെഡോ ഗോൾഡ് എന്ന് പറയാം. ഒരുപാട് പൂക്കളുള്ള സ്ഥലം, അതുപോലെ തന്നെ ഒരുപാട് നദികളുള്ള സ്ഥലം, ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം. അതുപോലെ ഈ റൂട്ടിൽ നേരെ പോയി കഴിഞ്ഞാൽ ലെയർ റൂട്ടാണ്. അപ്പോൾ നേരെ നമ്മൾ ഡേ 8 പോകുന്നത് സോനമർഗ് കണ്ട്. സോനമർഗിൽ നമുക്ക് സോച്ചില പാസ് ഉണ്ട്, തൊട്ടിപ്പുറം തന്നെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ അപകടം പിടിഞ്ഞ റോഡ്. അതുപോലെ തന്നെ 0 പോയിൻ്റ് ഏത് സമയത്തും മഞ്ഞുള്ള സ്ഥലം 0 പോയിൻ്റ്, അതൊക്കെ നമുക്ക് സോനമർഗിൽ പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി ഡേ 9 എന്ന് പറയുന്നത് നമ്മൾ സോനമർഗ് താമസിച്ച് ഡേ 9 അടുത്ത് നമ്മൾ പോകുന്നത് കാർഗിലേക്കാണ്. ഈ റൂട്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച, നിങ്ങൾ ലേലദാക്ക് റൂട്ടിലേക്ക് ബൈക്ക് ട്രിപ്പൊക്കെ നടത്തുമ്പോൾ മനോഹരമായ കാഴ്ചകൾ, നദികളുടെയും അതുപോലെ തന്നെ മലകളുടെയും കളറൊക്കെ മാറി മറി വരുന്ന കാഴ്ചകൾ നിങ്ങളുടെ നമ്മുടെ മുമ്പത്തെ വീടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ റൂട്ടിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാണാൻ പറ്റുന്നത്. കാർഗിലാണ് ശരിക്കും ലാൻഡ്രി എന്ന് പറയുന്നത്. ദ്രാസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ലാർജസ്റ്റ് ഗോൾഡസ്റ്റ് വില്ലേജാണ് ദ്രാസ്. അത് കഴിഞ്ഞിട്ടാണ് കാർഗിൽ, കാർഗിൽ വാർ മെമ്മോറിയൽ, അതുപോലെ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബാബ മന്ദിർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാർഗിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. കാർഗിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സോനമർഗിൽ നിന്ന് കാർഗിലേക്ക് പോകുന്ന റൂട്ടിൽ കാണുന്ന കാഴ്ചകളാണ്. മനോഹരമായ നദികൾ, അതിനേക്കാളുപരി വ്യത്യസ്ത കളറിലുള്ള നമുക്ക് വിസ്മയിപ്പിക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന ഒരുപാട് നിറത്തിലുള്ള മലകളും കുന്നുകളും ഒക്കെയുള്ള താഴ്വാരങ്ങളൊക്കെയുള്ള അടിപൊളി സ്ഥലമാണ് കാർഗിലേക്ക് പോകുന്ന ഫലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി കാർഗിൽ നേരെ തിരിച്ച്, കാർഗിൽ എന്ന് താമസിച്ച് പിറ്റേന്ന് നമ്മൾ കാർഗിൽ നേരെ തിരിച്ച് ശ്രീനഗറിലേക്ക് വരുന്നു. അതാണ് നമ്മൾ ഡേ 10 എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡേ 11 നമ്മൾ പോകുന്നത് ശ്രീനഗറിൽ എത്തിയിട്ട് നേരെ പെഹൽഗാമിലേക്കാണ്. പെഹൽഗാം എന്ന് പറയുന്നത് എസ്കേ പൊറ്റക്കാട് പറയാറുണ്ട്, നിഡാർ നദിയുടെ താഴ്വാരത്ത് നിൽക്കുന്ന മനോഹരമായ താഴ്വാരം, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് പെഹൽഗാമാണെന്നൊക്കെ പലപ്പോഴും എസ്കേ പൊറ്റക്കാട് പോലും വർണ്ണിച്ച മനോഹരമായ കശ്മീരിൻ്റെ താഴ്വാരം, ആട്ടിടയന്മാരുടെ താഴ്വാരം, ഏറ്റവും സുന്ദരമായ മനുഷ്യർ വസിക്കുന്ന ഇടമാണ് പെഹൽഗാം. ആ പെഹൽഗാമിലേക്ക് നമുക്ക് ഡേ 11 പോകാൻ പറ്റും. അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു വാലി, ഒരുപാട് വാലി ഉണ്ട്, ബേത്ത വാലി, ബൈസറൻ വാലി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. ഡേ 12 എന്നുള്ളത് നമുക്കൊക്കെ പെഹൽഗാം വൃത്തിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതിൽ ആറു വാലി ഉണ്ട്. ആറു വാലിയൊക്കെ എന്ത് സുന്ദരമായ താഴ്വാരമെന്ന് പറയുമോ. അതുപോലെ തന്നെ ചന്ദൻ വാലി, അത്ര അമർനാഥ് യാത്രയ്ക്ക് പോകേണ്ട ഒരു എൻട്രൻസ് ആണത് ചന്ദൻ വാലി. അതുപോലെ തന്നെ ബൈസറൻ വാലി, ലിഡാർ നദി, ഇങ്ങനെ ഒഴുകുന്ന ലിഡാർ നദി, അതൊക്കെ ആസ്വദിച്ച് പെഹൽഗാം. പെഹൽഗാം എന്ന് നമ്മൾ അവസാനത്തെ ദിവസം ഡേ 13 ഒന്നിക്ക് നേരെ ശ്രീനഗർ എയർപോർട്ടിലേക്ക് വരാം. ഇനി ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ പെഹൽഗാം നേരെ ആനന്ദനാഗ് വന്ന് ആനന്ദനാഗിന് നേരെ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റും. ഈ റൂട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് റാംപൂർ. നമുക്കറിയാം ഈ കുങ്കുമപ്പൂവിൻ്റെ പൂന്തോട്ടങ്ങളുള്ള കുങ്കുമപ്പാടങ്ങളുള്ള സ്ഥലമാണ് റാംപൂർ. അതുപോലെ ഇവിടെ നമ്മൾ ദ്രാസ് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കശ്മീർ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിലും, ഒരു 5 ദിവസത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിലും, നിങ്ങളുടെ അവസാനത്തെ ദിവസം പെഹൽഗാമിൽ നിന്ന് നിങ്ങളെ യാത്ര അവസാനിപ്പിക്കുക. കാരണം പെഹൽഗാമിൽ നിന്ന് നിങ്ങളെ യാത്ര അവസാനിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അവിടെ മനുഷ്യർ നിങ്ങളെ സ്വീകരിച്ചത്, അവരെ നിങ്ങളെ ഭക്ഷണം നൽകിയത്, അവിടെ കാഴ്ചകൾ, ആ താഴ്വാരങ്ങൾ, ആട്ടിടയന്മാരുടെ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാ. അവിടെ നിങ്ങൾ യാത്ര പോകുമ്പോൾ വീണ്ടും കശ്മീരിലേക്ക് തന്നെ മാടി വിളിക്കുന്നത് പോലെ ഓരോ സമയം തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 10-15 ദിവസം, അല്ലെങ്കിൽ 10-16 ദിവസം, ട്രെയിനിൽ പോകണമെങ്കിൽ 10-16 ദിവസം, ഫ്ലൈറ്റാണെങ്കിൽ 10-15 ദിവസം നിങ്ങൾക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ട് കശ്മീർ യാത്ര നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്താം. ഇത് നിങ്ങൾ പാക്കേജ് ചെയ്യുന്ന പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേ പാക്കേജിൽ, ഇതേ ഐറ്റിനറിൽ ഡേ 1, ഡേ 2, ഡേ 3 ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെ എവിടേക്ക് പോകണം എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി പാക്കേജ് ഈ Tripto.in എന്നുള്ളൊരു പാക്കേജ് സർവീസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും, അവരുടെ കോൺടാക്റ്റും ഡിസ്ക്രിപ്ഷൻസും, അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐറ്റിനറിയും ഞാൻ എൻ്റെ
ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജ് ആണെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ അങ്ങനെയും പോകാൻ പറ്റും. അപ്പോൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ OMB യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അസ്ലം OMB എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാശ്മീരിൻ്റെ പല കാര്യങ്ങളുള്ള പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫാമിലിയും മറ്റും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പാക്കേജായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.